ആധുനിക രീതിയിൽ ആകർഷണീയമായി നവീകരിച്ച ബേക്കൽ പോലീസ് സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. പോലീസിനും പൊതുജനങ്ങൾക്കും കൂടുതൽ സൗകര്യം നൽകുന്ന തരത്തിലാണ് സ്റ്റേഷന്റെ നവീകരണം നടത്തിയത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവിലാണ് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ ആധുനിക രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കോവിഡ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ നവീകരിച്ച സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. അവർക്കൊരു നല്ല എൻവയറോൺമെന്റ് കൊടുക്കുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതുകൊണ്ട് ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷൻസ് കൺവേർട്ടിംഗ് ഇൻ ടു ചൈൽഡ് ഫ്രണ്ട്ലി സ്പേസസ്, ഡിസേബിൾ ഫ്രണ്ട്ലി സ്പേസസ്. സോ ആര് വന്നാലും ഇവിടെ ദേ ഷുഡ് ഫീൽ കംഫർട്ടബിൾ. അവരുടെ പ്രോബ്ലംസ് എന്താണ് നമ്മുടെ അടുത്ത് വന്ന് പറയാൻ അവർക്കൊരു ദേ ഷുഡ് ഫീൽ പോലീസ് ഇസ് അപ്രോച്ചബിൾ ആൻഡ് ദേ ഷുഡ് ഫീൽ പോലീസ് സ്റ്റേഷൻ ഒരു നല്ല സ്ഥലമാണ്. ഇറ്റ് ഈസ് എ പ്ലേസ് വേർ വി ഗോ വിത്ത് അവർ പ്രോബ്ലംസ്. ചടങ്ങിൽ കാഞ്ഞങ്ങാട് DYSP MP വിനോദ് അധ്യക്ഷനായി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കാഞ്ഞങ്ങാട് ഐഡിയൽ കൺസ്ട്രക്ഷൻ ഉടമ PN നിശാന്ത് രാജിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കാസർഗോഡ് DYSP PP ബാലകൃഷ്ണൻ നായർ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KPV രാജീവൻ, പോലീസ് അസോസിയേഷൻ സെക്രട്ടറി പ്രദീപൻ, സബ് ഇൻസ്പെക്ടർമാരായ E. അശോകൻ, PJ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ബേക്കൽ സ്റ്റേഷൻ IP A. അനിൽകുമാർ സ്വാഗതവും സബ് ഇൻസ്പെക്ടർ P. അജിത് കുമാർ നന്ദിയും പറഞ്ഞു. ജില്ലയിൽ നവീകരിച്ച ആദ്യ പോലീസ് സ്റ്റേഷനാണ് ബേക്കൽ. ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ മരബെഞ്ചുകൾക്ക് പകരം കുഷ്യനിട്ട ഇരിപ്പിടമുള്ള സന്ദർശക മുറിയാക്കി. കോർപ്പറേറ്റ് ഓഫീസുകളെ വെല്ലുന്ന ഇന്റീരിയർ വർക്ക് ചെയ്താണ് മറ്റു മുറികളെല്ലാം മുഖമിനുക്കിയത്. ഫയൽ, ആയുധം, കമ്പ്യൂട്ടർ എന്നിവയും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ക്രൈം SI, പാറാവുകാർ എന്നിവരുടെ മുറികളും ആധുനിക രീതിയിൽ നവീകരിച്ചു. ലോക്കപ്പും മനോഹരമാക്കി. സ്റ്റേഷന് ചുറ്റും ഇന്റർലോക്ക് പാകി ഉദ്യാനവും ഒരുക്കിയിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് മുറ്റത്തുള്ള ഗാന്ധി പ്രതിമയുടെയും മുഖം മിനുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉദുമ.